ഹായ് ഹലോ, ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കാർക്ക് വളരെ സുപരിചിതമായ ഒരു സ്ഥലത്താണ്, കനകുന്ന് കൊട്ടാരം ആൻഡ് പാലസ് ഗ്രൗണ്ട്സ്. ഈ കനകുന്ന് കൊട്ടാരം എന്ന് വെച്ചാൽ 19th century സ്വാതി തിരുനാൾ, നമ്മുടെ ശ്രീമൂലം തിരുനാളിൽ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ്. പിന്നീട് കാലം കഴിഞ്ഞ് സ്വാതി തിരുനാളിൻ്റെ കയ്യിലെത്തിയപ്പോൾ, പിന്നീട് രാജാവായ സ്വാതി തിരുനാളിൻ്റെ കയ്യിലെത്തിയപ്പോഴത്തേക്ക് ഇതൊരു ഗസ്റ്റ് ഹൗസ് ആവുമായിരുന്നു. ഗസ്റ്റ് ഹൗസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വിദേശത്തു നിന്ന് വരുന്ന അംബാസഡേഴ്സ്, ഗസ്റ്റ്, അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റ്, താമസം, ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലമായിട്ടാണ് ഇത് പിന്നെ മാറിയത്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജകുടുംബം വെജിറ്റേറിയൻസ് ആയിരുന്നു. അപ്പം അവർക്ക് ഈ വരുന്ന ഗസ്റ്റിനൊക്കെ നോൺ വെജ് സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് എന്നുള്ള രീതിയിലാണ് ഇത് നിന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇവരുടെ സമ്മർ റിട്രീറ്റിനുള്ള സ്ഥലമൊക്കെ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം കണ്ടോ, ഒരു റെഡ് ഡിസൈനാണ് അവിടെ. ആ റെഡ് ഡിസൈൻ എന്ന് പറയുന്ന എന്തോ റെഡ് ഫസാഡ്, എന്തോ ആർക്കിടെക്ചറൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് അക്കാലത്ത് ഭയങ്കര മുന്നിട്ട് നിന്നൊരു ട്രെൻഡും കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതിന് ഇത്രയും പ്രത്യേകത. ഇനി ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതാ ഇവിടെ നടക്കുന്നത് കാണാം. അവിടെ ഒരു ഗ്രൂപ്പ് യോഗ ചെയ്യുന്നുണ്ട്, പിന്നെ അതുകൂടാതെ കുറേ പേര് ഓടുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ പല രാവിലെ പല ടൈപ്പ് ഓഫ് അത്ലീറ്റ്സ് ആൻഡ് ബാക്കിയുള്ളവർ അവരുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് ഈ കനകുന്ന് കൊട്ടാരം ആൻഡ് പാലസ് ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ മലനിരകളുണ്ട്. കണ്ടോ, വാക്ക് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. കണ്ടോ, നല്ല പച്ചപ്പാണ്. രാവിലെ വരികയാണെങ്കിൽ ആ ഒരു നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ. കാര്യം ഇവിടെ ആ ഒരു കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാം, നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ഉത്തമമായ ഒരു സ്ഥലമാണ് ഈ ഒരു കനകുന്ന് കൊട്ടാരത്തിലെ ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നല്ല വീതിയുള്ള വഴികളാണ്, പല ടൈപ്പ് ടെറൈൻ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, പിന്നെ നമുക്കല്ലാതെ മണ്ണിലോടാം, അല്ലാതെ ഇപ്പം ടാറിട്ട് ഇതെല്ലാമാണെങ്കിൽ അതിലോടാം. അപ്പം അങ്ങനെ പല രീതിയിലുള്ള പല ടെറൈൻസ് ഉണ്ട്, പല പാത്വേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നും രാവിലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കാണാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഒരു പുതിയൊരു പ്രത്യേകത, നമ്മുടെ സ്റ്റേറ്റിലെ ഫസ്റ്റ് ഏർബൻ ഫോറസ്റ്റ് നമ്മുടെ കനകുന്ന് പാലസ് ഗ്രൗണ്ട്സിൽ വരികയാണ്. ഇതിൻ്റെ പേര് ഈ ഒരു ഫോറസ്റ്റ് എന്ന് വെച്ചാൽ മിയാവാക്കി മോഡൽ ബേസ്ഡ് ആണ്. മിയാവാക്കി മോഡലിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിനിപ്പോൾ ഞാൻ ഈ ഫോറസ്റ്റ് കാണിക്കാൻ പറ്റുമെന്ന് പറയട്ടെ കേട്ടോ. ഇതാ അങ്ങ് താഴെ അവിടെ ഒരു യെല്ലോ ഫെൻസ് പോലെ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അകത്താണ്. അപ്പം ഇതിലധികം കിട്ടുന്നില്ല. ഈ ഒരു ഫോറസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രം അല്ല, നമ്മുടെ സ്റ്റേറ്റിലെ ഫസ്റ്റ് ഏർബൻ ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഫോറസ്റ്റിലെ അറൗണ്ട് 800 to 1000 മരങ്ങൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 150 സ്പീഷീസിലുള്ള. പിന്നെ ഇത് അറൗണ്ട് 5 centuries അവർ നട്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മിയാവാക്കി ഫോറസ്റ്റ് എന്ന് വെച്ചാൽ വളരെ അടുപ്പിച്ച് കുറേ മരങ്ങൾ നട്ട് വളർത്തുന്ന ഒരു ടെക്നിക്കാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു സെക്കൻഡ്, അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വെറും 10 to 15 years കൊണ്ട് ഒരു 150 years ആ ഒരു ഫോറസ്റ്റിൻ്റെ അതേ ഒരു ടെമ്പറമെൻ്റ് അതിന് കിട്ടുമെന്നാണ് പറയുന്നത്. അത് കൂടാതെ തന്നെ ഇവിടുത്തെ ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് in 3 years വിൽ ബി റെഡി ടു ഗോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഫോറസ്റ്റ്. പിന്നെ മിയാവാക്കി ഫോറസ്റ്റ് നമുക്ക് ഇത് കണ്ടുപിടിച്ചിരുന്ന ഒരു ജാപ്പനീസ് ബോട്ടണിസ്റ്റാണ്, അക്കിറ മിയാവാക്കി. ഇത് നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട്സ് നമുക്ക് കണ്ടു തുടങ്ങും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് വളരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റേഷനാണ് മിയാവാക്കി മോഡൽ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ പലയിടത്തും നമുക്കറിയാം മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേപോലത്തെ മോഡൽസ് പെട്ടെന്ന് വളരുന്ന ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രീ കവേഴ്സ് റീജുവിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊരു മോഡലായിട്ടാണ് എടുക്കുന്നത്. ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ പലയിടത്തും ഇനി പ്ലാന്റ് ചെയ്യുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ്റാണ് ഇത് സംബന്ധിച്ചുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 800 to 1000 സ്പീഷീസാണ് പറഞ്ഞിരിക്കുന്നത്, അറൗണ്ട് 150 സ്പീഷീസിലുള്ള 800 to 1000 ട്രീസ്. പിന്നെ ഇതിലിപ്പം മെയിനായിട്ട് മെഡിസിനൽ പ്ലാന്റ്സിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ബാനിയനുണ്ട്, നെല്ലിയുണ്ട്, വേപ്പുണ്ട്, പിന്നെ ഏതൊക്കെയായിരുന്നു, ഫിഗ് ഉണ്ട്, പിന്നെ അത് കൂടാതെ തന്നെ
എന്താ വുഡ് ആപ്പിൾ, അങ്ങനെ പല റെയർ സ്പീഷീസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇതൊക്കെ ചേർന്ന് ഒരു ഏർബൻ ഫോറസ്റ്റ് ആണ് ഇവിടെ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ആക്ച്വലി എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയത് ഇന്ന് രാവിലെ വരുമ്പോഴത്തേക്ക് എൻ്റെ വർക്ക് നടക്കുന്നതാണ്. അവരിതിൽ നമ്മുടെ ചിരട്ട ചകിരിയൊക്കെ ഉണക്കിയിട്ട് കരിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ, അതിൻ്റെ ആഷസ് ഇട്ട് പിന്നെ അതിന് ശേഷം ചാണകം ഇട്ടു പിന്നെ മണ്ണുകൊണ്ട് നിറച്ചു. അങ്ങനെ ഒരു ഭയങ്കര എക്കോ ഫ്രണ്ട്ലി രീതിയിലാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഇതൊരു ഫെർട്ടിലൈസേഴ്സോ വേറെ കെമിക്കൽസോ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പം പിന്നെ ഈ ഒരു കനക്കുന്നിൽ ഇപ്പം അത് ഒരു സൈഡിൽ നിന്ന് നടക്കുന്നു. ഇനി മറ്റൊരു വശമെന്ന് വെച്ചാൽ നമുക്കിവിടെ സൂര്യകാന്തി ഗ്രൗണ്ടുണ്ട്, സൂര്യകാന്തി ഓഡിറ്റോറിയം, നിശാഗാന്തി ഓഡിറ്റോറിയം, ഇതൊക്കെ ഇവിടെ ട്രിവാൻഡ്രത്തെ മെയിൻ ആർട്ട് ഹബ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പല ഡാൻസ് ഫെസ്റ്റിവൽ മ്യൂസിക് ഡാൻസ് പല ഡാൻസ് ഫെസ്റ്റിവലും മ്യൂസിക് പ്രോഗ്രാംസും വരുമ്പം യൂസ് ചെയ്യുന്ന വെന്യൂസാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനത്തെ എന്തുകൊണ്ടും നമ്മുടെ സിറ്റിയുടെ ഒരു വൺ ഓഫ് ദി മേജർ കൾച്ചറൽ ഹബ് ആയിരുന്ന നമ്മുടെ കനകുന്ന് കൊട്ടാരം ആൻഡ് പാലസ് ഗ്രൗണ്ട്സ് ഇനി ഒരു എക്കോ ഹബും കൂടെ ആവുകയാണ് നമ്മുടെ ഈ ഒരു മിയാവാക്കി ഫോറസ്റ്റ് കൊണ്ട്. അപ്പം ഇതിത്രയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കാണണം. ഇപ്പോഴത്തേക്ക് അവിടെ ചെടികളുടെ അവിടെ കാണാനായിട്ട് ഒന്നും ആയിട്ടില്ല, അവർ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അറൗണ്ട് അവർ പറയുന്നത് വെച്ചാൽ 1 ഇയർ കൊണ്ട് അതിൻ്റെ റിസൾട്ട് വരുമെന്നാണ്. 3 ഇയറിൽ ഫുള്ളി ഫങ്ഷനിലാകും ആൻഡ് ഇൻ 10 to 15 years ഒരു പ്രോപ്പർ ഫോറസ്റ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മിയാവാക്കിയുടെ കാര്യം ഞാൻ പറയുന്നത് 150 വർഷം ഉള്ള ഒരു ഫോറസ്റ്റിൻ്റെ അതേ ഒരു ഘടന ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും വളരട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ നാളെ പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. അതുവരെ ബൈ.